തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യേശു ഇന്ന് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ദൈവം നമുക്ക് തരുന്ന ഒരു ചെറിയ ചിന്ത, സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം തിരുവചന ഭാഗമാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. പൂർണ്ണമായും പിന്നെന്ത് ചെയ്യണം? കർത്താവിൽ ആശ്രയിക്കുക. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്, നമ്മുടെ അറിവിൽ ആശ്രയിക്കരുത്, നമ്മുടെ കഴിവിൽ നാം ആശ്രയിക്കരുത്, നമ്മുടെ സമ്പത്തിൽ നാം ആശ്രയിക്കരുത്. പിന്നെന്താണ്, എവിടെയാണ് നമ്മുടെ ആശ്രയം? നാം ആശ്രയം വെക്കേണ്ടത് ഒരേ ഒരു സ്ഥലത്ത് മാത്രം, കർത്താവിൽ. ജീവിക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ അവിടുന്ന് നമ്മെ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നമുക്ക് തുറക്കാത്ത വഴികൾ തുറന്നു തരും, അടഞ്ഞ വഴികൾ നമുക്കായി തുറന്നു തരും. അതുകൊണ്ടാണല്ലോ വളരെ കൃത്യമായി ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ എല്ലാ പ്രവൃത്തികളും, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമേ, എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഈ കമ്പ്യൂട്ടർ പരമായി വളരെ ടെക്നിക്കലായിട്ട് വളരെ ബോൾഡായ ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെയൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകളും അദ്ദേഹം ചെയ്യുന്ന ഓരോ ടെക്നിക്കൽ പെടപെടേന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് അത്രമാത്രം കഴിവുള്ള, ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ഒരാൾ. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ദൈവം ആണ് ഇതെല്ലാം തന്നിരിക്കുന്നത്, ദൈവം ദാനമായി തന്ന ഒരു വലിയ കഴിവാണ് അങ്ങേക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ, അതൊന്നുമല്ല, ഞാൻ പഠിച്ചെടുത്തതാണ്, നമ്മളിതിനു വേണ്ടി മെനക്കെട്ടു, ഇതിനു വേണ്ടി അധ്വാനിച്ചു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കണം, അതങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം അങ്ങ് മെനക്കെട്ടതിൻ്റെയും അങ്ങ് ഇതിനു വേണ്ടി സമർപ്പിച്ചതിൻ്റെയും വലിയ ഒരു ശക്തി ദൈവം നൽകിയതാണ്. അതുകൊണ്ടാണ് അങ്ങേക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായി നന്നായി ചെയ്യുവാൻ സാധിക്കുന്നത്, ഒരു പ്രത്യേകതരമായി അതെല്ലാം ഏറ്റവും മനോഹരമായി ചെയ്യുവാൻ സാധിക്കുന്നത്. അദ്ദേഹം അന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട് എനിക്ക് പല ശുശ്രൂഷ പ്രോഗ്രാമിനും കിട്ടുകയും ചെയ്തു. പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം പെട്ടെന്നൊരു രോഗത്തിന് അടിമയായി. വളരെ ചെറുപ്പക്കാരനാണ്, 44 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വീണ്ടും കാണാൻ സാധിച്ചു. ഞാൻ പോയി കണ്ടു, ഹോസ്പിറ്റലിൽ പോയി കണ്ടു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പോന്നപ്പം എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ദൈവമാണ് എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്ന ഒരു ഉറച്ച വിശ്വാസം എനിക്കിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലരെയൊക്കെ ഇത് ദൈവം ദാനമായി നൽകിയതാണെന്നുള്ള തിരിച്ചറിവ് കിട്ടണമെങ്കിൽ
ചിലരെയൊക്കെ ഇങ്ങനെ ഐസ്യൂലൊക്കെ കയറ്റേണ്ടി വരും, ചിലരെയൊക്കെ വലിയ പീഡകളിലൂടെ കടത്തി വിടേണ്ടി വരും, ചിലരൊക്കെ സത്യത്തെ ഇതാരിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന സത്യത്തെ മനസ്സിലാക്കുവാൻ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു വയ്ക്കേണ്ടി വരും. പക്ഷേ തകർത്ത് കളയാനല്ല, നശിപ്പിച്ചു കളയാനല്ല, ഇത് ദൈവമാണ് എനിക്ക് നൽകിയെന്നുള്ള വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിന് ഓരോ നിമിഷവും ഓരോ ദിവസവും നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായും നിങ്ങൾ എന്നേക്കാൾ വലിയ വിലപ്പെട്ടവരാണ്, എന്നേക്കാൾ ഒത്തിരി കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്നവർ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കഴിവുകളും നിങ്ങളെല്ലാം ജോലിയുടെ പല മേഖലകളിൽ കൈകാര്യം ചെയ്യുന്നവരാണ്, അവിടെയെല്ലാം നിങ്ങൾ സമർത്ഥരാണ്, സമർത്ഥന്മാരാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനന്തദാനമാണ്. അതിനാൽ നമുക്ക് നന്ദി പറയുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതവും ജീവനും കഴിവും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ വലിയ തിരിച്ചറിവോടുകൂടി ഇന്ന് ദൈവമേ അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുവാൻ സാധിക്കട്ടെ. ഈ നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള കഴിവുകൾ പല രീതിയിലാണ്. ആ കഴിവുകളെല്ലാം അവിടുന്നാണ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിട്ടുള്ളത്. ആകയാൽ ഇത്രത്തോളം ഞങ്ങളെ പരിഗണിച്ച്, സ്നേഹിച്ച്, ഞങ്ങളെ ഇത്രത്തോളം ഉയർത്തി വഴി നടത്തുന്ന അവിടുത്തെ അനന്ത സ്നേഹത്തിനായി, അവിടുത്തെ അനന്ത കരുണയ്ക്കായി നന്ദി പറയുന്നപ്പ. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ പക്കൽ നിന്നാണ്. ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങൾ എളിമയോടുകൂടി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മ, മിഖായേൽ മാലാഖ, ഗബ്രിയേൽ, റാഫേൽ മാലാഖമാരുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും പ്രാർത്ഥനയും നമുക്ക് ഓരോരുത്തർക്കും കോട്ടയത്തീരട്ടെ. ദൈവത്തിന് അനന്തമായ സ്നേഹത്തിൻ്റെ ശക്തി നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷവും കനിഞ്ഞനുഗ്രഹിച്ച് നയിക്കുമാറാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.